അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പം, അതുപോലെ തന്നെ നല്ല കിടലും ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ കഴിച്ച് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്നാൽ സൂപ്പറാണ്. കാരണം ചുറ്റും പച്ചപ്പ്, നല്ല നീലാകാശം, നല്ല കിടലം റോഡ്, യാതൊരു തിരക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒച്ചപ്പാടോ ഒന്നുമില്ല. വളരെ സന്തോഷം തോന്നിയിരുന്ന നിമിഷം ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ പോകുന്ന ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തീർത്ഥാടന സ്ഥലമായിരുന്നു അത്ര. അതായത് പിൽഗ്രിംസ് ഒക്കെ വരുന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ കാടിൻ്റെ നടുവിലുണ്ടായിരുന്ന ക്ഷേത്രം, അവിടെ കുറച്ച് ചെറിയ ഗ്രാമങ്ങൾ, അതിലേക്ക് ആളുകൾ നടന്ന് വന്ന് ഇവിടെ തൊഴുതിന്നു എന്നൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പാപനാശിനിയാണ്. അത് നമുക്ക് എന്താണെന്നപ്പോൾ കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളുണ്ടാവും, അവർ തേന് വിൽക്കുന്നുണ്ടാവും. അതായത് പുറ്റുതേൻ, ചെറുതേൻ, വലിയ തേൻ, അങ്ങനെ പലതരം തേനുകൾ. അപ്പോൾ നമ്മൾ അമ്പലത്തോട് അടുത്തോട്ട് നിൽക്കാണ്. ചുറ്റും പച്ചപ്പ്, നല്ല എന്താ പറയുക ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ നല്ല സമാധാനത്തിൽ പോയി യാത്ര ചെയ്യാം. അപ്പോൾ നമ്മുടെ അമ്പലം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച മല, അല്ലെങ്കിൽ നല്ല വലിയൊരു മലൻ്റെ അടുത്താണ്. ബ്രഹ്മഗിരി എന്നൊക്കെയാണ് ഈ മലയുടെ പേര്. അപ്പം നമ്മുടെ ഈ വയനാട് പോകുന്ന ആൾക്കാർക്ക് പൊതുവെ ട്രക്കിങ്ങിന് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രഹ്മഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറാൻ വേറെ എവിടെയാണ് വഴി സാഗർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം എനിക്കിത് കുറച്ച് കൂടുതൽ അറിയില്ല, പക്ഷെ നെക്സ്റ്റ് ടൈം പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന വലിയ മലയല്ലേ പച്ച മല, അതാണ് ഈ ബ്രഹ്മഗിരി എന്ന് പറഞ്ഞത്. അതിൻ്റെ താഴെ നമ്മുടെ അമ്പലം കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പടിക്കെട്ടിൻ്റെ അടുത്ത് കൂടെ അമ്പലത്തിലേക്ക് നമ്മൾ വണ്ടി കയറി. നമ്മൾ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിൽ തന്നെ നമ്മൾ ഷൂസൊക്കെ ഊരിയിട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പം മെയിൻ പടിക്കെട്ട് ശരിക്കും പറഞ്ഞാൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, കോവിഡ് കാരണമാണ്. അപ്പം നമ്മൾ അപ്പുറത്തൊരു വഴിയുണ്ട്, അതിലൂടെ പോയി നമ്മൾ പേരും അഡ്രസ്സൊക്കെ എഴുതി അതിന് ശേഷം മാത്രം നമ്മൾ ആ പടിക്കെട്ടിലൂടെ കയറിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിൽ ഇപ്പം എന്താ വെച്ചാൽ നട തുറക്കുന്ന ടൈം എന്തോ ആണ്. അപ്പം നല്ല തിരക്കാണ്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയത് ഈ പഴയ സ്ഥലങ്ങൾ, അതായത് പഴയ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട്. ആ ഭാഗത്തേക്ക് പോയി അപ്പോൾ റോട്ടിൽ നമ്മൾ ഈ വഴിയിലൊക്കെ ഒരുപാട് ആരോസ് ഉണ്ട്. ഈ ആരോസ് പോകുന്ന ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പാപനാശിനിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് ചെയ്തിരുന്നത്. പാപനാശി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒറിജിൻ ഉണ്ട്. അവിടെ ആളുകൾ പോയി മുങ്ങി കുളിച്ച് അവരെ പാപങ്ങളൊക്കെ കളയാറുണ്ടാകുന്നതാണ് ഐതിഹ്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷേ അതിനെ പറ്റിയുള്ള ഒരു ചെറിയ കാര്യം ഇവിടെ പറയാം. പണ്ട് രാജ്ഞി എങ്ങോ ഈ അമ്പലത്തിൽ വന്നപ്പോഴേ ഇവിടെ ഈ പാപനാശിയിൽ നിന്ന് വെള്ളം വേണം കുടിക്കാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പണിക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ ആരോ പറഞ്ഞത്രേ അവിടുന്ന് വെള്ളം എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രാജ്ഞി പറഞ്ഞത് ഞാൻ ഇനി വെള്ളം കുടിക്കുകയല്ല, ഒരു വെള്ളം കുടിക്കൂല, അവിടുന്ന് വെള്ളം ഇവിടെ എത്തിക്കാനുള്ളൊരു മാർഗ്ഗമല്ലാതെ. അങ്ങനെ പഴയതൊരു സംഭവമാണ് ഈ കാണുന്നത്. അതായത് കരിങ്കല്ലിൻ്റെ പാത്തി ഉണ്ടാക്കി കാരണം പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ വെച്ചാൽ പൈപ്പ് ഇടൂലേ, അതുപോലെ പാത്തി എന്ന് പറയും. അതായത് ആ സ്ഥലത്തിന് ഇതുവരെ ഇതുപോലെ പൈപ്പ് ഈ കരിങ്കല് മുകളിൽ കാണിലൂടെ വെള്ളം ഒഴിച്ച് ഇവിടെ വരെ വരും. ഇത് തൂണിലാണ് കുത്തി വെച്ചിരിക്കുന്നത്. ഭൂമികുലുക്കം കാരണം ഇത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ പൈപ്പൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ ഒറിജിൻ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഒരുപാട് നമ്മൾ വഴിയിലൂടെ നടന്നു, നല്ല ചളിയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വീടും മറ്റ് കൺസ്ട്രക്ഷൻസും മറ്റാൾക്കാരെ ഫാം ലാൻഡ് കൂടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ സംഭവം പാത്തി ഇപ്പോഴും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെള്ളം ഒഴുകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുകളിൽ കാണിക്കേണ്ടത് നല്ല ചളിയാണ് ഇപ്പോൾ. ഇതുപോലെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പാപനാശിലേക്ക് നടന്നു പോയി ഞങ്ങൾ, പക്ഷേ വഴി പകുതിക്ക് ഇല്ലാതായി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ. പിന്നെ ഷൂസോ ചെരുപ്പോ ഇല്ലാത്തതുകൊണ്ട് കാല് നിറച്ച് ചളിയാണ്. പോരാത്തത് അട്ട, അട്ടൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് അറിയാലോ വയനാടാണെങ്കിൽ എന്താണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന് നമ്മുടെ ഈ പാപനാശിയിൽ നിന്ന് കുറച്ച് കാലിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ അട്ടനെ കളയാൻ ശ്രമം നടത്തി. അപ്പോൾ തട്ടിക്കളയുന്ന പകരം നമുക്ക് താഴെ പോയി നമ്മളടുത്ത് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. ഈ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് നമ്മൾ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അട്ട പോകുന്ന് പറഞ്ഞ് കേട്ടോണ്ട് നമ്മൾ അത് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നടന്ന് വണ്ടിയിലെത്തി, ഷൂസൊക്കെ ഇട്ട്, ആ ഷൂസിൻ്റെ നേരത്ത് നമ്മൾ ആ സ്പ്രേ അടിച്ച് അട്ടകളൊക്കെ കൊന്ന് കാലിൽ ചോരയൊക്കെ കണ്ട്. അങ്ങനെ അവിടുന്ന് അട്ടനൊക്കെ കളഞ്ഞ് ഞങ്ങൾ വണ്ടിയെടുത്ത് അവിടെ അടുത്ത് തന്നെയാണ് കാളിന്തി പുഴ. കാളിന്തി പുഴ കാണാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ഥലത്ത് അവിടുന്ന് കാളിന്തി സ്റ്റോർ എന്നൊരു കടയൊക്കെ ഉണ്ട് ചെറുത്. അവിടുത്തെ പൂളപ്പൊരി വെള്ളമൊക്കെ നമ്മൾ ആഫീസ് സാഗറൊക്കെ മേടിച്ചു. ആ കാണുന്ന വഴി കൂടെ നമ്മൾ ഇറങ്ങി പോകണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പം നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി. നമ്മളെ വരവേൽക്കാനുള്ള പോലെ പൂവൊക്കെ നിലത്ത് ഇങ്ങനെ വിതറി കിടക്കുന്നുണ്ട്. പൂളപ്പൊരി
അങ്ങനെ ഒരു 1500 മീറ്റർ അങ്ങനെ നമ്മൾ നടക്കണം. ഒരുപാട് നടക്കാല്ല, അപ്പം നമ്മൾ പുഴയിലെത്തും. ഒരു ബണ്ട് പോലെ കെട്ടിയിട്ട് അവിടെ നല്ല ഫോഴ്സിലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റുഭാഗത്ത് നല്ല കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ടൈം എടുത്തില്ല, കാരണം ഒരു ഓൾറെഡി നമുക്കൊരു 11 മണി ഇങ്ങനെ ആയി തുടങ്ങിയിട്ട്. വീട്ടുകാർ ടെൻറ്റിലാണ്, ഞാനും വൈഫും ഇവരും കൂടെ വന്നതാണ്. പെട്ടെന്ന് ഡ്രൈവ് ചെയ്തു, ഏകദേശം ഒരു 11:30-12 ആയപ്പോഴേക്കും നമ്മൾ റൂമിലെത്തി. റൂമിലെത്തി എന്ന് പറഞ്ഞാൽ ടെന്റിൽ, നമ്മുടെ ടെന്റിലെത്തി. അവിടെ പോയി ഞാൻ ഉണ്ണിയപ്പം മേടിച്ചിരുന്നു, അത് കടിച്ച്, പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് പാക്കപ്പ് എടുത്തു. നമ്മൾ വീണ്ടും കുളിച്ച് ഡ്രസ്സ് മാറി ഒരു 11, 1 മണി, 2 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. നമ്മൾ ഇനി പോണത് ശരിക്കും പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കാണ്. അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ ഉച്ചക്ക് ലഞ്ചിന് നമ്മൾ വിൽട്ടൺ ഹോട്ടലാണ് പ്ലാൻ ഇട്ടിരുന്നത്. വിൽട്ടൺ ഹോട്ടൽ പലരും പറഞ്ഞു, വിൽട്ടൺ ഹോട്ടലിൽ ഭക്ഷണം നല്ല വെച്ചിട്ട് വന്നാണ്. പക്ഷേ ഡൈനിങ് ഇല്ല, നമുക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. പുറത്തിരുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ വണ്ടിയിൽ ഭക്ഷണം കഴിക്കാം, ഒരു സെർവ് ചെയ്യും. അപ്പോൾ സാമ്പിൾസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാനൊരു കാട ബിരിയാണി, ഒരു ചിക്കൻ 65, പൊറോട്ട, ചപ്പാത്തി, മീൻ മുളക് ഇട്ടത്. ഇത്രയും ആൾക്കാർ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത്. ഏതൊരു സാധനം വരട്ടെ, ചിക്കൻ 65 നല്ല കിടിലൻ കളറായിരുന്നു. അതിൻ്റെ കളർ കണ്ട അതിൻ്റെ കണ്ണടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് ഓയിലിയാണ് 65. ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിച്ച 65 പോലെ ഒന്നല്ല. ഫ്രൈഡ് ആയ ചിക്കൻ്റെ കുറച്ചും കൂടി എക്സ്ട്രാ ഓയിലും കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവർ ഡ്രൈ ആ അതുപോലെ മീൻകറി നല്ല കിഴ നെയ്മീനാ സംശയമുണ്ട്, എന്ത് മീൻ കറക്റ്റ് അല്ല, പക്ഷെ നല്ല കളർ അവരെ കറക്റ്റ് ചെയ്യൂ. ഇത്തിരി പുളി ഡോമിനേറ്റ് ചെയ്യും, പക്ഷെ ഓവർ ആക്കൊന്നുമില്ല. പക്ഷെ പൊറോട്ടനേക്കാളും കൂടുതൽ നമുക്ക് വേറെ എന്തിനൊപ്പം കൂടെയൊക്കെ ഒന്നുകൂടി നന്നാവാൻ എനിക്ക് തോന്നി. ആ മീൻകറി സോഫ്റ്റ് ഇങ്ങനെ പൊതിർന്ന് കിടക്കുന്ന പൊറോട്ട ആ മീനും കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ, പൊളിക്കും. സിക്സ്റ്റി ഫൈവ് കുറച്ച് ബലം പിടുത്തുണ്ട്, കാരണം നമ്മൾ ഫ്രൈ ഡീപ് ഫ്രൈ ആയ ചിക്കൻ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരു പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ വിൽട്ടൻത്തത്. എല്ലാത്തിനും കുറച്ച് എരിവും പുളിയും കളറും എല്ലാം ഉള്ള ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യമുള്ള ഒരു ഫുഡായിട്ട് തന്നെ ശരിക്കും വേണം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കാട ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു തോണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും കഴിക്കോട്ട് വെച്ചാൽ കാട ബിരിയാണി. അപ്പോൾ കാട ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്താണ് കിട്ടുന്നത്, അതൊരു മാഞ്ഞാലി സ്റ്റൈൽ ബിരിയാണി പോലെ ഇരിക്കണ്ട. പക്ഷേ ഈ എന്താ പറയുക, ബിരിയാണി പൊട്ടിക്കുമ്പോൾ തന്നെ ബിരിയാണിയുടെ ആ വാസന നല്ല രസമുണ്ട്. അതുപോലെ സൈഡ് കിട്ടിയ ആ എന്താ പറയുക, തേങ്ങൻ്റെ ചമ്മന്തി ആയാലും നമ്മുടെ തൈരായാലും അല്ലെങ്കിൽ ബീട്രൂട്ട് വിത്ത് ഈത്തപ്പഴം ഒരു സ്വീറ്റിൻ്റെ ഒരു തരം അച്ചാറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാട ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ആയിരുന്നു കാര്യമായിട്ട് ഇറച്ചിയൊന്നും കിട്ടാല്ല, പോരാത്തത് ഫ്രൈ ചെയ്താണ്, ഈ സ്പ്രിംഗ് കോഴിനെ കൊണ്ട് പറഞ്ഞ പോലെ. പക്ഷേ ഇതിൻ്റെ റൈസ് ഒരു വല്ലാത്ത ഫ്ലേവർ ഉണ്ട് ഈ റൈസിന്. നല്ല ഓയിലാണ് 65, ആ 65 ഓയിലാണ് കൂട്ടിയിട്ട് ഞാൻ ചോറ് തന്നെയാണ്. മസാലയൊന്നും യാതൊരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്ക് സിമ്പിളാണ്. കഴിച്ച ഭക്ഷണമൊക്കെ പൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു ഗാംഭീര്യമുള്ള ഫുഡുകളാണ്. എല്ലാത്തിനും കളറായാലും എരിവായാലും പുളിയായാലും എല്ലാം ഒരു പിടി മേലെ നിൽക്കും. ഒരു പക്ക റെസ്റ്റോറൻറ്റ് ഫുഡായിട്ട് കൺസിഡർ ചെയ്തിന്. എല്ലാവരും വരുന്നതിന് മുമ്പ് റിവ്യൂ പറയാം. അപ്പോൾ വിൽട്ടൺ ഹോട്ടൽ നമ്മൾ ലഞ്ചിന് വന്നത്, ലഞ്ചിനൊന്നും പറയാൻ പറ്റില്ല, ബ്രഞ്ചോ അല്ല, ബ്രഞ്ചൊന്നും പറയില്ല. ഈവനിങ്ങും ലഞ്ച് കൂടി കൂട്ടിയതപ്പോൾ 4 മണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മളൊരു എത്ര മണിക്കാണ് പറയാം, ഒരു 3 മണിയപ്പോൾ എത്തിയിട്ടുള്ളൂ. കുറച്ച് ടൈം എടുത്തു ഫുഡിന്. അപ്പോൾ പൊറോട്ട, 2 പൊറോട്ട, 3 പൊറോട്ട എങ്ങനെയും, പിന്നെ ചപ്പാത്തി, ചില്ലി ചിക്കൻ, മീൻ കറി, അതായത് മീൻ മുളകിട്ടത്, കാട ബിരിയാണി, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ഒന്ന് നല്ല ഭക്ഷണം കിട്ടും. ഇവിടെ എന്താ കല്യാണ ചോറോ അങ്ങനെ എന്തൊരു പരിപാടി, ചട്ടിയിലെ ഇങ്ങനെ ചിക്കനും ബീഫും എല്ലാം വലിയൊരു പരിപാടി. അതിന് നേരം കിട്ടുമ്പോൾ നേരം വെഴുകിപ്പോയി ഒന്ന്. രണ്ടാമെന്ന് വെച്ചാൽ നല്ല ഫുഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ട കുറച്ചുകൂടി ഫ്ലേക്കി ആവാം, എന്ന് വെച്ചാൽ ഒരു എവിടെയെങ്കിലും മുരിയായിരുന്നു കുറച്ചുകൂടി, പക്ഷേ പൊറോട്ടയൊക്കെ നല്ല പൊറോട്ടയാണ്. മീൻകറി പെർഫെക്റ്റാണ്, നല്ല കഷ്ണം മീനാണ്, നല്ല കറക്റ്റ് കളറാണ്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇത്തിരി പുളി കൂടുതലായിട്ട് എൻ്റെ ഉമ്മക്ക് തോന്നി, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. 65 ഒരു ഡിഫറെൻറ്റ് 65 ആണ്, ഒരു എന്താ പറയുക, ഒരു 6 and 65 ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈ 65 വിത്ത്
അവിടെയും ഇവിടെയും കുറച്ച് ക്യാപ്സിക്കും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ 65 അടിപൊളിയായിരുന്നു. പിന്നെ എടുത്ത് പറഞ്ഞത് ബിരിയാണി, കാട ബിരിയാണി നമ്മൾ ബുക്ക് എടുത്തതെങ്കിലും കാടാൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല, കാരണം കാട ഫ്രൈ ചെയ്താണ് നമുക്ക് കിട്ടുക ബിരിയാണിയിൽ. പക്ഷെ ബിരിയാണീൻ്റെ റൈസിൻ്റെ ഫ്ലേവറും പെർഫെക്റ്റാണ്. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കിഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ കേട്ടോ, ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്കിഷ്ടപ്പെട്ടു പറയാം. ഇപ്പം നാളെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അതായത് എനിക്കിഷ്ടപ്പെട്ടു, 65 ഇഷ്ടപ്പെട്ടു, മീൻകറിയാണ് ഇഷ്ടപ്പെട്ടു, പിന്നെ ബിരിയാണിയുടെ റൈസ് നല്ല ഇഷ്ടപ്പെട്ടു. കാടവിനെ വെറുതെ പറഞ്ഞു, കാടൻ്റെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഓർഡർ ചെയ്തിരുന്നു, അത് പിന്നെ വെറുതെ ചപ്പാത്തി, മീൻകറിയും കുഴപ്പമില്ലായിരുന്നു, 65 അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വിൽട്ടൻ റിവ്യൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് പോണത് മുത്തങ്ങ, മുത്തങ്ങയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് വരിക, എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും സൈറ്റ് സീയിങ് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ, കാരണം വീട്ടുകാരുടെ അവർക്ക് സൈറ്റ് സീയിങ്ങൊക്കെയാണ് പ്രധാനം. ഭക്ഷണത്തിന് നമുക്ക് വൈകുന്നേരം നമ്മൾ പാപ്പനശ്ശേരി പോയിട്ട് ബോട്ടിയും കപ്പിയും കഴിക്കാനാണ് പ്ലാൻ ഇട്ടുന്നത്. എന്താണെന്നറിയാം, നമുക്ക് നോക്കാം.